ഇന്ത്യൻ സമയം പുലർച്ചെ 2:30-ക്കാണ് വോട്ടെടുപ്പ്. 48 എംപിമാർ തെരേസയ്ക്കെതിരെ പാർട്ടിക്കുള്ളിലെ സമിതിക്ക് പരാതി നൽകിയ സാഹചര്യത്തിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. കൺസർവേറ്റീവ് പാർട്ടിയിലെ മന്ത്രിമാരല്ലാത്ത പാർലമെന്റ് അംഗങ്ങളാണ് 1922 കമ്മിറ്റി എന്നറിയപ്പെടുന്ന ഈ സമിതിയിലുള്ളത്. അവിശ്വാസ പ്രമേയത്തിന്മേലുള്ള വോട്ടെടുപ്പിന്റെ ഫലം എത്രയും നേരത്തെ പുറത്തുവിടുമെന്ന് കമ്മിറ്റിയുടെ ചെയർമാൻ ഗ്രഹാം ബ്രാഡി അറിയിച്ചു. അതേസമയം വോട്ടെടുപ്പിനെ നേരിടാൻ താൻ ഒരുങ്ങിക്കഴിഞ്ഞുവെന്ന് തെരേസ മെയ് പ്രതികരിച്ചു. So Graham Brady has confirmed that he has received 48 letters from Conservative MPs, so there will now be a vote of confidence in my leadership of the Conservative Party. I will contest that vote with everything I've got. European Unionumayulla Brexit കരട് ഉടമ്പടിക്ക് അംഗീകാരം തേടാനായി ചൊവ്വാഴ്ച ബ്രിട്ടീഷ് പാർലമെന്റിൽ നടത്താനിരുന്ന വോട്ടെടുപ്പ് തെരേസ മെയ് നേരത്തെ റദ്ദാക്കിയിരുന്നു. വോട്ടെടുപ്പിൽ തിരിച്ചടി നേരിടുമെന്ന സൂചനയെ തുടർന്നായിരുന്നു തെരേസയുടെ പിന്മാറ്റം. യൂറോപ്യൻ യൂണിയൻ വിട്ടുപോകാനുള്ള തീരുമാനം നടപ്പാക്കാനുള്ള കരട് കരാർ നവംബർ 14-ന് ക്യാബിനറ്റ് അംഗീകരിച്ചതായിരുന്നു. എന്നാൽ ഇത് ബ്രിട്ടന്റെ യൂറോപ്യൻ യൂണിയൻ വിടാനുള്ള കരാറിൽ വെള്ളം ചേർക്കുന്നതാണെന്നും ഇത് അംഗീകരിച്ചാൽ അനിശ്ചിതകാലത്തേക്ക് യൂറോപ്യൻ യൂണിയൻ നിയമങ്ങളും നിബന്ധനകളും ബ്രിട്ടൻ അനുസരിക്കേണ്ടി വരുമെന്നും മേയുടെ വിമർശകർ കുറ്റപ്പെടുത്തുന്നു. 2016 ജൂൺ 23-ന് നടന്ന ഹിതപരിശോധനയിലൂടെയാണ് യൂറോപ്യൻ യൂണിയൻ വിടാൻ ബ്രിട്ടൻ തീരുമാനിച്ചത്. പ്രധാനമന്ത്രി തെരേസ മെയ് ബ്രെക്സിറ്റ് അനുകൂലിയായിരുന്നില്ല. മുൻഗാമിയായ ഡേവിഡ് കാമറിനെ പോലെ അവരും ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയൻ വിട്ടുപോകുന്നതിനെ എതിർക്കുന്നയാളായിരുന്നു. ഹിതപരിശോധനയിൽ ബ്രെക്സിറ്റ് അനുകൂല തീരുമാനമുണ്ടായതോടെ കാമറൻ രാജിവെച്ച ഒഴിവിലാണ് 2016 ജൂലൈയിൽ തെരേസ മെയ് പ്രധാനമന്ത്രിയായത്. പ്രധാനമന്ത്രിയായ ശേഷം ഹിതപരിശോധനാ ഫലം നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം മേയുടെ ചുമതലയായി. അതവർ പൂർണ്ണ മനസ്സോടെയല്ല നിർവഹിക്കുന്നതെന്നാണ് കൺസർവേറ്റീവ് പാർട്ടിയിലെ ബ്രെക്സിറ്റ് തീവ്രവാദികളുടെ വിമർശനം. റിസർച്ച് ഡെസ്ക് 24. This is 24.